നമസ്കാരം. ട്രൂലൈസിന്റെ ബഡ്ജറ്റ് സ്പെഷ്യൽ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യ പരിപൂർണ കടലാസ് രഹിത ബഡ്ജറ്റ് ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ഇന്ത്യൻ നിർമ്മിത ടാബ് ഉപയോഗിച്ചായിരുന്നു അവതരണം. ആൻഡ്രോയിഡ് ആപ്പിൾ സ്മാർട്ട് ഫോണുകൾക്കായി പ്രത്യേക ബഡ്ജറ്റ് ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധി കാലത്തെ വെല്ലുവിളികളും നേട്ടങ്ങളും വിവരിച്ചായിരുന്നു ബഡ്ജറ്റ് അവതരണം. കോവിഡ് കാലത്ത് സമ്പദ് വ്യവസ്ഥ നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ജി ഡി പിയുടെ 13% ചെലവിട്ട ആത്മനിർഭർ ഭാരത് സഹായിച്ചു. പ്രധാനമന്ത്രിയുടെ ഖരീബ് യോജന പാവപ്പെട്ടവർക്ക് സഹായമായതായും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. കോവിഡ് വാക്സിൻ വിതരണത്തിനായി 35,000 കോടി രൂപ വകയിരുത്തിയെന്നും 2 വാക്സിനുകൾക്ക് കൂടി അംഗീകാരം നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ് ഗതാഗത മന്ത്രാലയത്തിന് 1.18 ലക്ഷം കോടി ബഡ്ജറ്റിൽ നീക്കിവച്ചു. കേരളത്തിൽ 600 കിലോമീറ്റർ മുംബൈ കന്യാകുമാരി ഇടനാഴി ഉൾപ്പെടെ 1,100 കിലോമീറ്റർ ദേശീയപാത, തമിഴ്നാട്ടിൽ മധുര കൊല്ലം ഇടനാഴി ഉൾപ്പെടെ 3,500 കിലോമീറ്റർ ദേശീയപാത, പശ്ചിമബംഗാളിൽ 675 കിലോമീറ്റർ ദേശീയപാത എന്നിവ നിർമ്മിക്കും. കൊച്ചി മെട്രോ 11.5 കിലോമീറ്റർ വർദ്ധിപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിനൊപ്പം ചെന്നൈ മെട്രോ 2ാം ഘട്ടത്തിന് 118.9 കിലോമീറ്റർ, ബംഗളൂരു മെട്രോ 2ാം ഘട്ടം 58.19 കിലോമീറ്റർ എന്നീ നിർമ്മാണങ്ങൾക്കും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. നാഗ്പൂർ നാസിക് മെട്രോ വികസനത്തിന് യഥാക്രമം 5,979 കോടിയും 2,097 കോടിയുമാണ് ബഡ്ജറ്റ് വിഹിതം. പുതിയ പദ്ധതികളായ മെട്രോ ലൈറ്റ്, മെട്രോ നിയോ നടപ്പിലാക്കുന്നതിലൂടെ കൂടുതൽ സ്ഥലങ്ങളിൽ മെട്രോ പദ്ധതികൾ വരും. റെയിൽവേക്കായി ബഡ്ജറ്റിൽ ആകെ നീക്കിവച്ചത് 1,11,055 കോടി രൂപയാണ്. ലോകസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഓഹരി വിപണികളിലും ചലനങ്ങൾ സൃഷ്ടിച്ചു. ബഡ്ജറ്റിന്റെ പ്രതിഫലനം സെൻസെക്സിലും നിഫ്റ്റിയിലും പ്രകടമായി. സെൻസെക്സ് 930 പോയിന്റും നിഫ്റ്റി 260 പോയിന്റുമാണ് ഉയർന്നത്. കൊച്ചി ഫിഷിംഗ് ഹാർബർ ഉൾപ്പെടെ രാജ്യത്തെ 5 ഹാർബറുകളെ വാണിജ്യ കേന്ദ്രമായി ഉയർത്തും. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 49%-ൽ നിന്ന് 74% ഉയർത്തി. 2021-22 സാമ്പത്തിക വർഷത്തിൽ LIC ഓഹരികൾ വിൽക്കുന്നതിന് പ്രാരംഭ നടപടികൾ സ്വീകരിക്കും. ആഭ്യന്തര ഇലക്ട്രോണിക് ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിദേശ നിർമ്മിത സ്മാർട്ട് ഫോണുകളുടെ പാർട്സുകൾക്കും മൊബൈൽ ചാർജറിനും കസ്റ്റംസ് ഡ്യൂട്ടി ഉയർത്താൻ ബഡ്ജറ്റിൽ തീരുമാനമായി. സിഡ്ഗ്യാസ് പദ്ധതിയിലേക്ക് 100 ജില്ലകളെ കൂടി ഉൾപ്പെടുത്തും. സോളാർ എനർജി കോർപ്പറേഷന് 1,000 കോടി രൂപ അനുവദിച്ചു. ശുദ്ധജല വിതരണം ഉറപ്പുവരുത്താൻ ജൽജീവൻ മിഷനും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ശുദ്ധജല പദ്ധതിക്കായി 2,87,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വായു മലിനീകരണം കുറയ്ക്കാൻ 2,217 കോടി രൂപ വകയിരുത്തി. കർഷകക്ഷേമ പദ്ധതികൾക്കായി പെട്രോളിയം ഉൽപ്പന്നങ്ങളടക്കം സെസ് ഏർപ്പെടുത്തി. പെട്രോളിന് ലിറ്ററിന് 2.5 രൂപയും ഡീസലിന് 4 രൂപയുമാണ് കൂടുക. എന്നാൽ ഇവയുടെ എക്സൈസ് ഡ്യൂട്ടി തതുല്യമായി കുറച്ചതിനാൽ വില കൂടില്ല. നാളെ മുതൽ സെസ് പ്രാബല്യത്തിൽ വരും. കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി നിരക്കുകളിൽ മാറ്റമില്ല. 75 വയസ്സ് കഴിഞ്ഞവരിൽ പെൻഷൻ, പലിശ വരുമാനം മാത്രമുള്ളവർ ഇനി ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടെന്ന സുപ്രധാന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. അതേസമയം ജീവനക്കാരുടെ PF വിഹിതം വൈകി അടച്ചാൽ നികുതി ഇളവ് ലഭിക്കില്ല. 2021-22 കേന്ദ്ര ബഡ്ജറ്റിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നീക്കിവച്ചത് 4.78 ലക്ഷം കോടി. ഇതിൽ 1.35 ലക്ഷം കോടി രൂപ ആയുധങ്ങൾ വാങ്ങുന്നതിനും ആധുനിക വൽക്കരണത്തിനും മാത്രമായിട്ടുള്ളതാണ്. റൈഫിളുകൾ, മിസൈലുകൾ, ലാൻഡ് സിസ്റ്റം തുടങ്ങിയവയായിരിക്കും ഇതുപയോഗിച്ച് വാങ്ങുക. കേന്ദ്ര ബഡ്ജറ്റിൽ സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ 12% നിന്നും 10.5% കുറച്ചു. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് സ്വർണ്ണവില കുറയും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത വിധം 65,000 കോടി രൂപയാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് മാത്രം ലഭിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇനി നമുക്ക് ആ മാറ്റങ്ങളിലേക്ക് കാത്തിരിക്കാം. സ്പെഷ്യൽ വാർത്തകൾ സമാപിച്ചു. നന്ദി.